സത്യത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് ഭീതി ആസ്ഥാനത്തെത്തി നിൽക്കുമ്പോൾ കർശന നടപടിക്ക് ഒരുങ്ങുകയാണ് കേരള സർക്കാർ. കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം എന്നീ ജില്ലകളിൽ ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് പടരുന്നത് ഇനിയും നിയന്ത്രിക്കാനായില്ലെങ്കിൽ കേരളത്തിലെ പല ജില്ലകളും ലോക്ക്ഡൌൺ ചെയ്യേണ്ടതായി വരുമെന്നും സൂചനയുണ്ട്. വാർത്തകളിൽ ലോക്ക്ഡൌൺ എന്ന വാക്ക് നിറയുമ്പോൾ സാധാരണക്കാരുടെ സംശയമാണ് എന്താണ് ഈ നടപടി എന്നത്. ലളിതമായി പറഞ്ഞാൽ ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്ന് പുറത്തു പോകാതിരിക്കാൻ എടുക്കുന്ന അടിയന്തര പെരുമാറ്റച്ചട്ടമാണ് ലോക്ക്ഡൌൺ. എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എങ്കിൽ അവിടെ തന്നെ തുടരണമെന്നാണ് പരിപൂർണ ലോക്ക്ഡൌൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നോ പ്രദേശത്തു നിന്നോ മാറാൻ നിങ്ങൾക്ക് അനുമതി ഉണ്ടാകില്ല. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന കോവിഡ് രോഗവ്യാപനത്തിനെതിരെയുള്ള മുൻകരുതലായാണ് നഗരങ്ങൾ ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. അതേസമയം അവശ്യ സാധന സർവീസുകളെ പൊതുവെ ലോക്ക്ഡൌൺ ബാധിക്കാറില്ല. ഫാർമസികൾ, പലചരക്ക് പച്ചക്കറി കടകൾ, ബാങ്കുകൾ എന്നിവയുടെ സേവനം സാധാരണ ലോക്ക്ഡൌണിൽ നിർത്തിവെപ്പിക്കാറില്ല. ആവശ്യമല്ലാത്ത എല്ലാ സർവീസുകളും ആഘോഷ പരിപാടികളും ഉൾപ്പെടെയുള്ളവ ഈ കാലയളവിൽ പൂർണ്ണമായും നിർത്തിവെപ്പിക്കും. ഭക്ഷ്യവസ്തുക്കൾ, പഴം, പച്ചക്കറി, പലചരക്ക്, കുടിവെള്ളം, കാലിത്തീറ്റ എന്നിവയുടെ വിതരണം, ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങൾ, പമ്പ് നടത്തിപ്പുകാർ, അരിമില്ലുകൾ, പാലുൽപാദന കേന്ദ്രങ്ങൾ, ഫാർമസി, മരുന്ന്, ആരോഗ്യ കേന്ദ്രങ്ങൾ, ടെലികോം, ഇൻഷുറൻസ്, ബാങ്ക്, ATM, പോസ്റ്റ് ഓഫീസ്, ഭക്ഷ്യസാധനങ്ങളുടെ ഗോഡൌണുകൾ എന്നിവയുടെ എല്ലാം പ്രവർത്തനത്തിന് ലോക്ക്ഡൌൺ കാലയളവിൽ തടസ്സമുണ്ടാകില്ല. ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ ഒരു മാസം തടവും പിഴയുമാണ് ശിക്ഷ. പ്രധാന നഗരങ്ങളിലെ സ്വകാര്യ കമ്പനികളെല്ലാം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരിലെ ഒരു വിഭാഗവും ഇപ്പോൾ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. ലോക്ക്ഡൌൺ കാലാവധി അവസാനിക്കും വരെ ഏറ്റവും കുറഞ്ഞ ജീവനക്കാരെ ഉൾപ്പെടുത്തി വേണം ഓരോ സ്ഥാപനവും ജോലി ചിട്ടപ്പെടുത്താൻ. കൂലിത്തൊഴിലാളികൾക്കും ദിവസവേതന തൊഴിലാളികൾക്കും ആശ്വാസ സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രി, ഫാർമസി പോലുള്ള അടിയന്തര സേവനങ്ങൾക്ക് വിലക്കുണ്ടാകില്ല. ഗതാഗത സംവിധാനങ്ങൾ പരിമിതപ്പെടുത്തുമെന്നതിനാൽ കടകളിലെയും മോളുകളിലെയും സ്റ്റോക്കുകളൊക്കെ കുറവായിരിക്കും. അവശ്യ സാധനങ്ങൾ വാങ്ങാം. ലഭ്യത കുറവുണ്ടായാലോ എന്ന് കരുതി അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കൂടുതൽ വാർത്തകൾക്കും നേരിൻ്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.